പോവാണ്, അതുകൊണ്ട് ചക്ക വേവിച്ചത് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ചക്കയൊക്കെ മൂത്തുപോയി എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചക്ക വേവിച്ച് നോക്കിക്കേ. കുഴിച്ചക്ക നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി റെസിപ്പി ആയിരിക്കും. നോക്കാം എങ്ങനെ ചെയ്യാം. കുഴിച്ചക്ക ഉണ്ടാക്കാൻ ചക്ക നീളത്തിൽ നീളത്തിൽ അരിയാതെ വട്ടത്തിൽ വട്ടത്തിൽ ഇതാ ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കണം. ആവശ്യത്തിന് തേങ്ങ ചിരകിയ ഇതിലേക്ക് പാകത്തിന് ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലും, കറിവേപ്പില അല്പം കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. വെള്ളം കൂടിപ്പോയി എന്നുള്ള പേടി വേണ്ട, കാരണം വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലപോലെ വെള്ളം വേണം. ഇത് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിന് കറിയായിട്ട് കൂട്ടുന്നത് ഒരു ചമ്മന്തിയാണ്. ഇതിന് തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കാന്താരിമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് അരച്ചെടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും വറ്റൽമുളകും ഒപ്പിച്ച് ഒപ്പം രണ്ട് കപ്പ് മുരിങ്ങയില, മുരിങ്ങയില മസ്റ്റാണ് കേട്ടോ, ചേർത്ത് അരിച്ചു വച്ചിരിക്കുന്ന തേങ്ങയിട്ട് താളിച്ചു വാങ്ങണം. ഈ സമയം കൊണ്ട് ചക്ക വെന്ത് പാകമായിട്ടുണ്ടാവും. ഇത് നന്നായി കറക്കി ഉടച്ച് കുഴച്ചെടുക്കണം. ദാ ഇതുപോലെ കിട്ടണം. ഇത് ഒരു പാത്രത്തിൽ വിളമ്പി നടുക്കൊരു കുഴി ഉണ്ടാക്കി ഇങ്ങനെ നിറയെ ചമ്മന്തി ഒഴിച്ച് കുഴച്ചങ്ങ് അടിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാവൂ. നമ്മളുടെ കുഴിച്ചക്ക റെഡി.